നമ്മൾ അവസാന വീഡിയോയിൽ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തത് അപ്പം ഇന്നും അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് ഇമേജ് ബേസ്ഡ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അതുകൂടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രത്യേകിച്ച് ഇപ്പോൾ എയിംസ് എയിംസിൻ്റെ എക്സാം നടക്കാൻ പോവാണ് അപ്പോൾ അതുപോലെ എയിംസിന് അതുപോലെ ഡി എച്ച് എ ഹാദ് പ്രോമെട്രിക്ക് പോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സഹായിക്കുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് കിട്ടുന്നതിനായിട്ട് ജോയിൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ ജോയിൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് ഏകദേശം ഇരുപത്തി മൂന്ന് വീഡിയോസ് നമ്മളിതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അപ്പം പ്രത്യേകത ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുമായിട്ട് വരാൻ സാധ്യതയുള്ള ആ ടോപ്പിക്കായിട്ട് കിട്ടാൻ സാധ്യതയുള്ള പോയിന്റ്സ് മൊത്തം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസിൽ പറഞ്ഞു പോകുന്നുണ്ട് സോ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞപോലെ എയിംസ് ഡി എച്ച് എസ് പോലുള്ള എക്സാംസിന് ഡി എച്ച് എ പ്രൊമട്രിക്ക് പോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ബെനഫിറ്റ് ആയിരിക്കും നമുക്ക് ആദ്യത്തെ ഇമേജ് നോക്കാം ലീനിയ നയ ലീനിയ നേഖര എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിക്ക് ശരിക്കും പറഞ്ഞാൽ ഒ ബിജിയിൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ലീനിയ നയഗ്ര ഞാൻ പറഞ്ഞ പോലെ ഇത് സ്കിന്നിൻ്റെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ അതിൽ തന്നെ സ്കിന്നിൽ വരുന്ന പിഗ്മെൻറ്റേഷനാണ് ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ തന്നെ അപ്ഡോമിൽ കുറുകെ വെർട്ടിക്കലായിട്ട് ഏകദേശം മിഡ് ലൈനിൽ കൂടെ അമ്പിലിക്കസിലൂടെ സാധാരണയായിട്ട് നമ്മുടെ സിഫിസ്റ്റർണം അല്ലെങ്കിൽ സ്റ്റർണത്തിൻ്റെ താഴെ തൊട്ട് ഏകദേശം സിംപാസിസ് പ്യൂബിസ് വരെ മിഡ് ലൈനിൽ കൂടെ പോകുന്ന ഒരു ഡാർക്ക് ലൈൻ അല്ലെങ്കിൽ ബ്രൗണിഷ് ബ്ലാക്ക് കളേർഡ് ലൈനാണ് ലീനിയ നൈഗ്ര എന്ന് പറയുന്നത് ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ എം എസ് എച്ചിൻ്റെ അളവ് കൂടുതലായിരിക്കും മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹർമോ മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും അതിൻ്റെ കാരണം ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പ്രഗ്നൻസി കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ എം എസ് എച്ച് കൂടുമ്പോൾ നമുക്കറിയാം അത് സ്കിന്നിലോട്ട് വരികയും മെലനോസൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് മെലാനി എന്ന് പറഞ്ഞ പിഗ്മെൻറ്റിനെ സെക്രീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യും ഈ മെലാനിനാണ് നമ്മുടെ സ്കിന്നിന് ഡാർക്ക് കളറ് അല്ലെങ്കിൽ പിഗ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഡാർക്ക് കളർ കൊടുക്കുന്നത് സോ അതിൻ്റെ ഫലമായിട്ട് എം എസ് എച്ച് പ്രഗ്നൻസിയിൽ കൂടുതലായതുകൊണ്ട് തന്നെ ഈ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് നമ്മുടെ അബ്ഡോമിനി വെർട്ടിക്കലായിട്ട് വരുന്ന ഈ ലൈന് നമ്മൾ ലീനിയ നയകരാണെന്നും ഇതുകൊണ്ട് കണക്റ്റ് ചെയ്തൊരു പോയിന്റാണ് അത് കൊച്ചും കിട്ടാവുന്നതാണ് ക്ലോസ്മ ഗ്രാവ്ഡാറോ എന്ന് പറയും ഇത് ഫോർഹെഡിലും പിന്നെന്താ നോസിലും ഒക്കെ ആയിട്ട് ഇതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ക്ലോസ്മ ഗ്രാവ്ഡാരോന്നും പറയും അതും ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു പോയിന്റാണ് അല്ലെങ്കിൽ ഒരു ടെർമിനോളജി ആണ് നെക്സ്റ്റ് ഇമേജും ഒ ബി ജിയിൽ നിന്നുള്ളതാണ് സ്ട്രെയാ ഗ്രാവ്ഡാരോ എന്ന് പറയും ഇത് അല്ല അത് ആദ്യം മനസ്സിലാക്കുക ലീനിയ നൈഗ്ര പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ സ്ട്രെയാ ഗ്രാവിഡാർ എന്ന് പറഞ്ഞാൽ സ്ട്രെച്ച് മാർക്സ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒബേസിറ്റിയിലും അല്ലെങ്കിൽ ജനറലൈസ്ഡ് ജനറലൈസ്ഡിമയുള്ള പേഷ്യൻസിലും കുഷിങ് സിൻഡ്രോമിലും ഒക്കെ കാണാം ഇത് കാരണങ്ങൾ പറയുന്നത് സ്കിന്നിൻ്റെ ഓവർ മെക്കാനിക്കൽ സ്ട്രെച്ചിങ് ഓവർ സ്ട്രെച്ചിങ് കാരണവും പിന്നെ വേറൊരു കാരണം പറയുന്നത് ആൾഡോസ്റ്റിറോണിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടും പ്രഗ്നൻസിയിൽ അങ്ങനെ കൂടുന്നത് കൊണ്ടും സ്ട്രെയാ ഗ്രാവിഡാരം ഉണ്ടാകുമെന്നാണ് പറയുന്നത് മെയിനായിട്ട് ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അബ്ഡോമിനിൽ തന്നെയാണ് അബ്ഡോമിനൽ വാളിൽ അംബിലിക്കസിന് താഴെയായിട്ട് പിങ്കിഷ് കളർ നമ്മൾ ഇമേജ് കാണുന്ന പോലെ തന്നെ പിങ്കിഷ് സ്ട്രെച്ച് ഇത് വരുന്നത് പിന്നെ ഇത് പ്രഗ്നൻസിക്ക് ശേഷം ഇത് കുറച്ച് ഗ്ലിസ്റ്റനിങ് വൈറ്റ് കളറായിട്ട് മാറാം അങ്ങനെ വരികയാണെങ്കിൽ അതിനെ നമ്മൾ സ്ട്രയാ ആൽബിക്കൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ സ്ട്രെച്ചിങ് ആണ് സ്കിന്നിൽ ഈ ക്യൂട്ടിസ് അല്ലെങ്കിൽ എന്താ പറയുക അതിനകത്തിൽ വരുന്ന കൊളാജൻ ഫൈബേഴ്സൊക്കെ സ്ട്രെച്ചായിട്ട് പൊട്ടിയിട്ട് അവിടെ സ്കാർ ഉണ്ടാകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സ്കാറിങ് ആണ് സംഭവം അതാണ് നമ്മൾ സ്ട്രെയാ ഗ്രാവിഡകരമായിട്ട് പറയുന്നത് നെക്സ്റ്റ് ഇമേജ് ബട്ടർഫ്ലൈ റാഷ് ബട്ടർഫ്ലൈ റാഷ് കാണുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ അല്ലാതെയും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടും കിട്ടാം സിസ്റ്റമിക് ലൂപ്പസ് എരുത്തമാറ്റോസിസിലാണ് അല്ലെങ്കിൽ ലൂപ്പസ് എന്നും പറയും ബട്ടർഫ്ലൈ റാഷ് അല്ലെങ്കിൽ മാലാർ റാഷ് എന്നും പറയും ഇതിനെ അപ്പോൾ അതൊക്കെ പോയിന്റുകളാണ് നമുക്ക് ക്വസ്റ്റിന് കിട്ടാം സിസ്റ്റമിക് ലൂപ്പസ് എരുത്തമാറ്റോസിസ് അല്ലെങ്കിൽ എസ് എൽ ഇ എന്ന് അറിയപ്പെടും എസ് എൽ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് പക്ഷെ നമ്മുടെ ശരീരത്തിൽ തന്നെ ആൻറ്റിബോഡീസ് നമ്മുടെ തന്നെ സെല്ലുകളെ അല്ലെങ്കിൽ ടിഷ്യൂസിനെ നശിപ്പിക്കുന്ന ഒരു അസുഖം അങ്ങനെ ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആണിത് ഇത് മെയിനായിട്ട് പല ഓർഗൻസിനെയും ബാധിക്കും സ്കിന്ന് ജോയിൻസ് ലങ്സ് ഹാർട്ട് ബ്രെയിൻ അങ്ങനെ പല പല ഓർഗൻസിനെയും ബാധിക്കുന്നൊരു അസുഖമാണ് സിസ്റ്റമിക് ലൂപ്പസ് ലൂപ്പസെരിത്തമാറ്റിസിസ് അപ്പോൾ അതിനെ സ്കിന്നിനെയും ബാധിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ സ്കിന്നിൽ ഏകദേശം ഇത് പറയുന്നത് അതിൻ്റെ സ്റ്റഡീസ് പറയുന്നത് ഏകദേശം അമ്പത് ശതമാനത്തിന് മുകളിൽ ആൾക്കാരിൽ ഇതുപോലെ റാഷസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ നോസിലും ചീക്സിലുമായിട്ട് ബട്ടർഫ്ലൈയുടെ ഒരു എന്താ പറയുന്നത് ഷേപ്പിലുള്ള റാഷസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അത് കൂടുതലായിട്ട് സൺലൈറ്റിലോട്ട് എക്സ്പോഷർ വരുമ്പോഴാണ് ഇതിൻ്റെ സാധ്യത വളരെ കൂടുതൽ നെക്സ്റ്റ് ഇമേജ് സൺസെറ്റ് സൺസെറ്റൈസ് അല്ലെങ്കിൽ സെറ്റിങ് സൺ ഫിനോമിനും പറയും ഇത് മെയിനായിട്ട് കാണിക്കുന്നത് അത് നമുക്ക് ക്വസ്റ്റനായിട്ട് കിട്ടാം ഉപരി ഞാൻ പറഞ്ഞപോലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റനായിട്ട് കിട്ടാം അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഹൈഡ്രോസെഫാലസിലാണ് കാണിക്കുന്ന കുട്ടികളിൽ അപ്പോൾ ഈ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും കണ്ണിന് വരുന്നത് ഒരു സൺസെറ്റ് അപ്പിയറൻസ് ഇതിൻ്റെ കാരണം പറയുന്നത് ഹൈഡ്രോസഫാലസിൽ ഐ സി പി കൂടുന്നതുകൊണ്ടാണ് ഇൻട്രാക്രൈനിൽ പ്രഷർ അല്ലെങ്കിൽ ഐ സി പി കൂടുന്നത് കൊണ്ടാണ് എന്തുണ്ടാകുന്നത് ഈ സൺസെറ്റ് അപ്പിയറൻസ് ഉണ്ടാകുന്നത് ക്വസ്റ്റ്യൻ വരാം നമുക്കറിയാം ഹൈഡ്രോസഫാലസ് എന്ന് പറഞ്ഞാൽ സി എസ് എഫ് കൂടുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ അക്യുമുലേഷൻ ഓഫ് സി എസ് എഫ് ആണ് എന്ന് പറയുന്നത് ഹൈഡ്രോസൊഫാലസ് എന്ന് പറയുന്നത് ഈ സി എസ് എഫ് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെൻട്രിക്കിൾസിലും അത് വെണ്ട്രിക്കിൾസിലൂടെ ലാറ്ററൽ വെൻട്രിക്കിൾ തേർഡ് വെൻട്രിക്കിൾ ഫോർത്ത് വെണ്ട്രിക്കിളിലൂടെ മെനിഞ്ചസില് അല്ലെങ്കിൽ സബ് സ്പേസിലൂടെ ബ്രെയിനും സ്പൈനൽ കോഡിനും ചുറ്റും എന്ത് സർക്കുലേറ്റ് ചെയ്തിട്ട് അത് വെയിനിലോട്ട് തന്നെ അരക്കനോട് വില്ലിലൂടെ അത് ബ്ലഡിലോട്ട് തന്നെ തിരിച്ചു പോകും അപ്പം ഈ സി എസ് എഫ് ഓവർ പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ ഒരു എന്താ പറയുന്നത് സർക്കുലേറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ഡ്രൈനേജിൽ ബ്ലോക്ക് വരികയോ ചെയ്താൽ ഇത് കുമിഞ്ഞു കൂടിയിട്ട് കെട്ടിക്കിടന്നിട്ട് എന്താ പറയുന്നത് നൈട്രോസെഫാലസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു കാര്യം കൂടെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക അതും ചിലപ്പം ക്വസ്റ്റിന് കിട്ടാം മാസിവൻ സൈനെന്ന് പറഞ്ഞിട്ടൊരു സൈനും കൊണ്ട് അതും ചോദിക്കാം ക്രാക്ക്ഡ് പോട്ട് സൗണ്ടാണ് അതിൻ്റെ കാരണം ഈ ഫ്രോണ്ടൽ ബോസിംഗ് ഒക്കെ ഉണ്ടാവും അതും ും സിംറ്റം തന്നെയാണ് ഫ്രണ്ടൽ ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടൽ ബോണൊക്കെ ഇങ്ങനെ ഉയർത്തിരിക്കും സി എസ് എഫ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഈ ബോണും സ്കൾ ബോൺസും ഫ്യൂച്ചേഴ്സും ഒക്കെ സെപ്പറേറ്റ് ആവുന്നതുകൊണ്ട് ഇളകി മാറുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ കൊട്ടി നോക്കുമ്പം ഒരു ക്രാക്ക്ഡ് പോട്ട് സൗണ്ട് കേൾക്കാൻ പറ്റും ആ ക്രാക്ക്ഡ് പോട്ട് സൗണ്ടിനാണ് മാസിവൻ സൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഓർത്തിരിക്കുക മാസിവൻ സൈനും ഈ പറഞ്ഞ സൺസെറ്റ്സ് ഐസും ക്വശൻ കിട്ടാവുന്നതാണ് ഹൈഡ്രോസെഫാലും നെക്സ്റ്റ് ക്വാർട്ട്രൻസ് ഓഫ് അപ്ഡോമൻ ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു എക്സ്പ്ലനേഷൻ വേണമെന്ന് തോന്നുന്നില്ല കാരണം നമ്മൾ ഡയഗ്രത്തിൽ തന്നെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം അബ്ഡോമിനൽ ഓർഗൻസ് ഉണ്ട് അല്ലേ സ്റ്റൊമക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ലാർജ് ഇൻഡസ്റ്റൈൻ പിന്നെ പാങ്ക്രിയാസ് സ്പ്ലീന് കിഡ്നി അങ്ങനെ ഒരുപാട് ഓർഗൻസ് ഉണ്ട് അബ്ഡോമൽ ഓർഗൻസ് അപ്പം ഈ ഈ ഓർഗൻസിലൊക്കെ അസുഖങ്ങളുണ്ടാകാം അതിനനുസരിച്ചിട്ട് പെയിൻ ഉണ്ടാകാം അപ്പോൾ പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു വയറുവേദന എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അബ്ഡോമൽ പെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ഏത് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം പലർക്കും പലപ്പോഴും ഡോക്ടർമാരെ സഹായിക്കുന്ന ഒരു ഘടകങ്ങളാണ് ഈ റീജിയൻസ് ഓഫ് അബ്ഡോമൽ അല്ലെ ക്വാഡ്രൻസ് ഓഫ് അബ്ഡോമൻ അപ്പം ഏത് ഭാഗത്താണോ പെയിൻ എന്ന് പറയുമ്പം ആ ഭാഗത്തെ ഓർഗൻസുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും ആ വേദന ഉദാഹരണം പറയുകയാണെങ്കിൽ റൈറ്റ് ഹൈപ്പോ കോൺടാക്ട് റീജിയൻ ഏകദേശം ലിവറും ഗോൾഡ് ബ്ലാഡറും ഒക്കെ ഇരിക്കുന്ന സ്ഥലമാണ് അപ്പം ലിവറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ കോളിസിസ്റ്റൈറ്റിസ് ഉള്ള വേദനയൊക്കെ റൈറ്റ് അപ്പർ ക്വാട്ടറിൽ അല്ലെങ്കിൽ റൈറ്റ് ഹൈപ്പോ കോൺടാക്ട് റീജിയൻ വരുന്നത് അങ്ങനെ നമുക്കത് കണക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതാ അതുകൊണ്ടാണ് ഈ ക്വാർട്ടർസ് ഓഫ് അബ്ഡോമൻ അല്ലെങ്കിൽ റീജിയൻസ് ഓഫ് അബ്ഡോമൻ്റെ പ്രാധാന്യം വരുന്നത് ഈ പിക്ചറിൽ കൊടുത്തേക്കുന്ന പോലെ ഒൻപത് റീജിയൻസ് ആണുള്ളത് നടുക്ക് കാണുന്ന അംബിലിക്കസിൻ്റെ ഭാഗം അമ്പിലിക്കൽ റീജിയൻ അതിന് മുകളിൽ കാണുന്ന ഭാഗത്തിന് എപ്പിഗ്യാസ്ട്രിക് റീജിയൻ എന്നും അമ്പിലിക്കസിന് താഴെയുള്ള ഭാഗത്തിന് ഹൈപ്പോോഗ്യാസ് ിക് റീജിയൻ എന്നും പറയും എപ്പിഗ്യാസ്ട്രിക് റീജിയൻ്റെ റൈറ്റ് സൈഡ് റൈറ്റ് ഹൈപ്പോ കോണ്ടാക്ട് റീജ്യൻ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ഹൈപ്പോ കോൺടാക്ട് റീജ്യൻ അമ്പിലിക്കസിൻ്റെ എന്താ പറയുന്നത് സൈഡിലായിട്ട് വരുന്നത് റൈറ്റ് ലംബാർ റീജ്യൻ ഇടത് സൈഡിൽ വരുന്നത് ലെഫ്റ്റ് ലംബാർ റീജ്യൻ ഹൈപ്പോഗാസ്ട്രിക് റീജിയൻ്റെ റൈറ്റ് സൈഡ് വരുന്നത് റൈറ്റ് ഇലിയാക്ക് റീജ്യൻ നമ്മുടെ പിബിക്കൽ ബോണിൻ്റെ ഇലിയസിന് അടുത്ത് എന്ന് വേണമെങ്കിൽ പറയാം റൈറ്റ് ഇലിയാക്ക് റീജ്യൻ ഹൈപ്പോഗ്യാസ്ട്രിക് റീജിയന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ലെഫ്റ്റ് ഇലിയാക്ക് റീജ്യൻ എൻക്ലെക്സിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇതായിട്ട് നാല് ക്വാർട്ടറൻസ് ആയിട്ടും തിരിക്കുന്നുണ്ട് ഈസി ആയിട്ട് റൈറ്റ് അപ്പർ ക്വാർട്ടറിൻ്റെ ലെഫ്റ്റ് അപ്പർ ക്വാർട്ടറിൻ്റ് റൈറ്റ് ലോവർ ക്വാട്ടർൻറ്റ് ലെഫ്റ്റ് ലോവർ ക്വാർട്ടറിൻ്റ് നെക്സ്റ്റ് ഇമേജ് ബൈ മാനുവൽ കംപ്രഷൻ ബൈ മാനുവൽ കംപ്രഷൻ ശരിക്കും പറഞ്ഞാൽ പി പി എച്ച് പോസ്റ്റ് പാർട്ടം ഹെമറേജിൻ്റെ മാനേജ്മെൻറ്റിൽ വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം പി എച്ചിൻ്റെ കാരണം യൂട്രൈൻ അറ്റോണി ആണെങ്കിൽ അല്ലെങ്കിൽ റിലാക്സേഷൻ ഓഫ് ദി യൂട്രസ് ആണെങ്കിൽ നമുക്കറിയാം ബ്ലീഡിങ് ഉണ്ടാകുന്നതിൻ്റെ കാരണം കണ്ട്രാക്റ്റ് ആവാത്തത് കൊണ്ട് ഈ എന്താ പറഞ്ഞ പൊട്ടിയിട്ടുള്ള ബ്ലഡ് വെസൽസിൽ നിന്ന് ബ്ലഡ് പൊക്കൊണ്ടേ അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത് ബൈ മാനുവൽ കംപ്രഷൻ ഇതിൻ്റെ ഒരു ഓപ്ഷനാണ് മാനേജ്മെൻ്റ് ഓപ്ഷനാണ് ഈ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നവരാണ് ചെയ്യുന്നത് ഒരു കൈ വജനില് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് യൂട്രസിന് താഴെയായിട്ട് സപ്പോർട്ട് ചെയ്ത് പിടിക്കുക അതിന് മറ്റേ മറ്റേ കൈ അടുത്ത കൈ അബ്ഡോമനിൽ യൂട്രസിൻ്റെ ബാക്കിൽ കൂടെ ഒരു ആൻ്റിവേർട്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് കംപ്രസ് ചെയ്യുക എന്നിട്ട് ഈ രണ്ട് കൈക്കും ഇടയ്ക്ക് വെച്ചിട്ട് യൂട്രസിനെ മാക്സിമം സ്ക്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്യൂസ് ചെയ്തിട്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ കണ്ട്രാക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് അപ്പം ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശേഷം കൈ റിലീസ് ചെയ്തതിനു ശേഷം വെയിറ്റ് ചെയ്ത് നോക്കുക ബ്ലീഡിങ് സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിൽ അത് എഫക്റ്റീവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നെക്സ്റ്റ് ഇമേജ് ഹിംലിച്ച് മാനുവർ നമുക്കറിയാം ഹിംലിച്ച് മാനുവർ മെയിനായിട്ട് ചെയ്യുന്നത് ഫോറിൻ ബോഡി ആസ്പിറേഷൻ സംഭവിച്ചിട്ട് ചോക്കിംഗ് ഉണ്ടാകുന്ന വ്യക്തിക്കാണ് നമ്മൾ ഹിംലിച്ച് മാനുവർ പെർഫോം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അബ്ഡോമിനൽ ത്രസ്റ്റ് കൊടുക്കുകയാണ് അബ്ഡോമിനൽ ത്രസ്റ്റ് കൊടുത്തിട്ട് എയർവേയിൽ ഉണ്ടാകുന്ന ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ ഫോറിൻ ബോഡിയെ മാക്സിമം എയർ ഫോഴ്സ് ചെയ്ത് വിട്ടുകൊണ്ട് വിൻഡ് പൈപ്പിലൂടെ അല്ലെ ട്രക്കിയെ കൂടെ പുറത്ത് വിടിയിപ്പിച്ചുകൊണ്ട് അത് പുറത്ത് വരുത്തിക്കാനുള്ള ശ്രമമാണ് ഹിംലിച്ച് മാനൂർ വഴി നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡാഗ്രത്തി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന വ്യക്തി വിക്ടീമിൻ്റെ ബാക്കിലായിട്ട് നിന്നിട്ട് ഒരു കൈ മുഷ്ടി ചുരുട്ടുക അത് അബ്ഡോമിനിൽ വെക്കുക അബ്ഡോമിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം റിബ്സിൻ്റെ താഴെ അമ്പിലിക്കസിനും ഇടഭാഗത്തായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം അതിൻ്റെ തമ്പ് സൈഡ് അബ്ഡോമിനിൽ ടച്ച് ചെയ്തിരിക്കണം മറ്റേ ഹാൻഡ് കൊണ്ട് അല്ലെ മറ്റേ കൈ കൊണ്ട് അതിന് മുകളിലായിട്ട് പിടിച്ചിട്ട് ത്രസ്റ്റ് കൊടുക്കുക എന്നുവെച്ചാൽ ഏകദേശം ഇൻവാർഡ് അപ്വേർഡ് ത്രസ്റ്റ് ആണ് കൊടുക്കേണ്ടത് അങ്ങനെ പുഷ് ചെയ്യണം അങ്ങനെ ഒരു മിനിമം അഞ്ച് പ്രാവശ്യമെങ്കിലും ചെയ്യണം അതിനെയാണ് നമ്മൾ ഹിംലിച്ച് മാനുവർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേഗ്രം ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് മാനുവർ നമ്മളത് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നത് സി പി ആറിലാണ് അൺകോൺഷ്യസ് പ്ലേ പേഷ്യൻറ്റിലും നമ്മൾ സി പി ആർ ചെയ്യുമ്പോഴും ഒക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട് മെയിനായിട്ട് നമ്മൾ എന്താ പറയുന്നത് എയർവേ പേറ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എയർവേ ഓപ്പൺ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മാനുവർ ചെയ്യുന്നത് ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ള പോലെ ഹെഡ് ടിൽറ്റ് ചെയ്യുക ബാക്ക് ലോട്ട് ടിൽറ്റ് ചെയ്യുക പിന്നെ ചിൻ ലിഫ്റ്റ് ചെയ്യുക മെയിനായിട്ട് നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും തമ്പും ഉപയോഗിച്ചിട്ട് ചിൻ ലിഫ്റ്റ് ചെയ്യും ഇതിൻ്റെ ഫലമായിട്ട് എന്താ പറയുന്നത് ടങ്ങ് പോസ്റ്റീരിയർ ഫയറിങ്സിൽ നിന്ന് മാറിക്കിട്ടും അപ്പോഴത്തേക്ക് എന്താ പറയുന്നത് എയർവേ കുറച്ചുകൂടെ പേറ്റൻ്റായി കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് മാനുവർ ഉപയോഗിക്കുന്നത് ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോണോ അതൊക്കെ ക്വസ്റ്റനിൽ വരുന്നതും ആണ് നെക്ക് ഇഞ്ചുറി സസ്പെക്റ്റ് ചെയ്യുന്ന പേഷ്യൻ്റിൽ ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് മാനുവർ ചെയ്യരുത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് നെക്സ്റ്റ് ഇമേജ് നമ്മളിപ്പം പഠിച്ചു നിർത്തിയതിൻ്റെ ബാക്കിയായിട്ട് തന്നെ പറയാൻ പറ്റും നെക്ക് ഇഞ്ചുറി സസ്പെക്ട് ചെയ്യുന്ന പേഷ്യൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാനുവർ മാനുവറാണ് ജ്യോത്രസ്റ്റ് മാനുവർ അപ്പം ഇത് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഡയഗ്രത്തിൽ കൊടുത്തേക്കുന്ന പോലെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഹെഡിൻ്റെ മുകളിലായിട്ട് നിന്നുകൊണ്ട് രണ്ട് കൈ ഉപയോഗിച്ചിട്ട് അവരുടെ ലോവർ ജോയിലോട്ട് രണ്ട് കൈ കൊണ്ട് പിടിക്കുക പ്രത്യേകിച്ച് ആ പൊസിഷൻ നോക്കിക്കോണം എന്നിട്ട് അവരുടെ ജോ ലോവർ ജോ മുന്നോട്ട് ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യിപ്പിക്കുക അങ്ങനെ എയർവേ ഓപ്പൺ ചെയ്യിപ്പിക്കുന്ന രീതിയാണ് ജ്യോത്രസ് മാനുവർ എന്ന് പറയുന്നത് അപ്പോൾ ഓർത്തിരിക്കുക ഇത് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നത് വളരെ ഫ്രീക്വൻറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റനാണ് നെക്ക് ഇഞ്ചുറി സസ്പെക്ട് ചെയ്യുന്ന വിഷനിലാണ് ജ്യോത്ര മാനുവർ ഉപയോഗിക്കുന്നത് മോഡിഫൈഡ് ജ്യോത്രസ് ടുമാനുവറിൻ്റെ ഡയഗ്രമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയ ചില പൊസിഷൻസ് പൊസിഷൻസൂടെ ആഡ് ചെയ്യാം ആദ്യത്തേത് സിംസ് പൊസിഷൻ സിംസ് പൊസിഷൻ നമുക്കറിയാം പ്രധാനമായിട്ട് കൊടുക്കുന്നത് റെക്ടൽ എക്സാമിനേഷനും പിന്നെ എനിമ കൊടുക്കാനും പിന്നെ ചില സാഹചര്യങ്ങളിൽ ആസ്പിറേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിംസ് പൊസിഷൻ കൊടുക്കാം ഇതെങ്ങനെയാണ് പൊസിഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഈ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ ഏകദേശം ഒരു സെമി പ്രോൺ പൊസിഷനിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ഏകദേശം ഒരു സെമി സെമി പ്രോൺ പൊസിഷനിൽ പ്ലേസ് ചെയ്യുക ഒരു കൈ പാരലായിട്ട് വെച്ചിട്ട് മറ്റേ കൈ കുറച്ച് ഫ്ലെക്സ് ചെയ്ത് വെക്കാം രണ്ട് കാലുകളും ഫ്ലെക്സ് ചെയ്യണം പക്ഷേ ആ എന്താ പറയണ്ടേ അപ്പർ ലെഗ് കുറച്ച് കൂടുതലായിട്ട് ഫ്ലെക്സ് ചെയ്യണം ഏകദേശം നമ്മുടെ എന്താ പറയുന്നത് ചെസ്റ്റ് ലെവൽ വരെ മുട്ടുന്ന രീതിയിൽ അപ്പർ ലെഗ് ഫ്ലെക്സ് ചെയ്ത് വെക്കും അപ്പോൾ ഈ ഒരു പൊസിഷനെയാണ് സിംസ് പൊസിഷൻ എന്ന് പറയുന്നത് മറന്നുപോകരുത് ഇത് എനിമ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും മെയിനായിട്ട് റെക്റ്റൽ എക്സാമിനേഷൻ വേണ്ടിയിട്ടുമാണ് കൂടുതലായിട്ട് സിംസ് പൊസിഷൻ ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് പൊസിഷൻ ഡോർസൽ റിക്കമൻഡ് പൊസിഷൻ ഇത് പ്രധാനമായിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് പെർവജേനൽ എക്സാമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് പെരിനിയൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് പിന്നെ അബ്ഡോമിനൽ അല്ലെങ്കിൽ ജനേറ്റൽ ഏരിയയുടെ ഫിസിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ടും ഡോർസൽ റീക്കമ്പൻ്റ് പൊസിഷൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഈ പൊസിഷനെ കുറിച്ച് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പൊസിഷൻ പ്ലേസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയഗ്രത്തിൽ കൊടുത്തേക്കുന്ന പോലെ ഹെഡ് പില്ലോ വെച്ചിട്ട് എലിവേറ്റ് ചെയ്യുക പിന്നെ കൈ രണ്ടും രണ്ട് സൈഡിലായിട്ട് വെക്കുക കാല് കുറച്ച് അകത്തണം രണ്ട് കാലും അകത്തി വെച്ചിട്ട് നീസ് ഫ്ലെക്സ് ചെയ്യണം നീസ് ഫ്ലെക്സ് ചെയ്തിട്ട് ഫൂട്ട് താഴെ ഫ്ലോറിൽ ടച്ച് ചെയ്യണം അല്ലെങ്കിൽ എന്താ പറയുന്നത് ബെഡിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ റെസ്റ്റ് ചെയ്തിരിക്കണം അപ്പോൾ ഈ ഒരു പൊസിഷനെയാണ് ഡോർസൽ റിക്കമെൻ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഒത്തിരി പെർവജേനൽ എക്സാമിനേഷനും പെരിനിയൽ കെയർ കൊടുക്കാനും പിന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ എസ്പെഷ്യലി അബ്ഡോമിൻ്റെയും ജനറ്റൽ ഏരിയയുടെയും ഫിസിക്കൽ എക്സാമിനേഷനും ഈ പൊസിഷൻ യൂസ് ചെയ്യാറുണ്ട് നെക്സ്റ്റ് ഇമേജ് ലിത്തോട്ടമി പൊസിഷൻ ലിത്തോട്ടമി പൊസിഷൻ ഇമേജിൽ കൊടുത്തിരിക്കുന്ന പോലെ ബാക്ക് ലെയിങ് പൊസിഷനാണ് ബാക്ക് ലയിങ് പൊസിഷനിൽ ലെഗ് ഫ്ലെക്സ് ചെയ്യണം എന്ന് വെച്ചാൽ ഹിപ്പ് ലെവലിലും നീ ലെവലിലും ഫ്ലെക്സ് ചെയ്യുക എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലെഗ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലെഗ് റെസ്റ്റും സ്ട്രാപ്പും കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ ഈ പൊസിഷൻ ഉപയോഗിക്കുന്നത് നമുക്കെല്ലാം അറിയാം മെയിനായിട്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് ലിത്തോട്ടമി പൊസിഷൻ യൂസ് ചെയ്യുന്നത് അതുകൂടാതെ ഗൈനക്കോളജിക്കൽ സർജറീസിനും പിന്നെ ബിനൈൻ പ്രോസ്റ്റിക് ഹൈപ്പർ ഹൈപ്പട്രോഫി ബി പി എച്ച് പോലെയുള്ള കണ്ടീഷൻസിൻ്റെ പ്രധാനപ്പെട്ട പ്രൊസീജിയറായ ടർപ്പ് ട്രാൻസ് യുറീത്രൽ റിസെപ്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് ആൻഡ് അപ്പം അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിനും നമുക്ക് ലിത്തോട്ടമി പൊസിഷൻ യൂസ് ചെയ്യാം നെക്സ്റ്റ് ഇമേജ് ലാറ്ററൽ പൊസിഷൻ അല്ലെങ്കിൽ സൈഡ് ലൈൻ പൊസിഷൻ എന്നും പറയും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ പേഷ്യൻറ്റ് ഒരു സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുക ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിലോട്ടോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ടോ വ്യത്യാസം തിരിച്ചറിയുക നമ്മൾ എന്താ പറയുന്നത് സിംസ് പൊസിഷൻ പഠിച്ചപ്പോൾ അത് ഇടത് സൈഡിലോട്ടാണ് അത് ചരിഞ്ഞ് കിട ചരിഞ്ഞ് കിടക്കുക എന്നുള്ളത് സെമി ആണ് കമ്മന്ന് കിടക്കുന്ന ഒരു പകുതി കമ്മന്ന് കിടക്കുന്നൊരു രീതി വരും ഏത് വരുന്നത് സിംസ് പൊസിഷൻ വരുന്നത് അത് തെറ്റിപ്പോയിരിക്കാൻ പറയുന്നതാണേ സെമി പ്രോൺ പൊസിഷനായിട്ടാണ് സിംസ് പൊസിഷൻ വരുന്നത് അതും ലെഫ്റ്റ് സൈഡിലോട്ട് വരികയും വേണം ഇവിടെ നമ്മൾ സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുന്നു അത് ഇടതോ വലതോ ആകാം വ്യത്യാസമില്ല അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇത് പ്രധാനമായിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം ലാറ്ററൽ പൊസിഷൻ അല്ലെങ്കിൽ സൈഡ് ലൈൻ പൊസിഷൻ യൂസ് ചെയ്യാറുണ്ട് ഒന്ന് ലിവർ ബയോപ്സിക്ക് ശേഷം റൈറ്റ് ലാറ്ററൽ പൊസിഷൻ കൊടുക്കാറുണ്ട് പിന്നെ സീഷേഴ്സ് വന്നതിന് ശേഷം നമ്മൾ സീഷേഴ്സ് സീഷേഴ്സ് വരുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട് സൈഡിലോട്ട് കാരണം ആസ്പിറേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പൈലോറിക് സ്റ്റീനോസിസ് ഉള്ള പേഷ്യൻറ്റിന് ഫുഡ് കഴിച്ചതിന് ശേഷം മീൽസിന് ശേഷം റൈറ്റ് റൈറ്റ് ലാറ്ററൽ സൈഡിലോട്ട് ചരിച്ച് കിടത്താറുണ്ട് എന്ന് വെച്ചാൽ മാക്സിമം ഫുഡ് എന്താ പറയുന്നത് സ്റ്റൊമക്കിലോട്ടും ഇൻഡസ്ട്രൈനിലോട്ടും എത്താൻ വേണ്ടിയിട്ട് പിന്നെ എടുത്തു പറയാനാണെങ്കിൽ സുപ്പൻ ഹൈപ്പർ ടെൻഷൻ സിൻഡ്രോം പ്രഗ്നൻസിയിൽ വരുമ്പോഴും നമ്മൾ കൊടുക്കാറുള്ളതാണ് സൈഡ് ലൈൻ പൊസിഷൻ അല്ലെങ്കിൽ ലാറ്ററൽ പൊസിഷൻ ഇനി കുറച്ച് സിമ്പിൾസ് നോക്കാം ആദ്യത്തേത് ബയോ ഹസാഡ് വേസ്റ്റ് സിമ്പിൾ പേരിലുള്ളതുപോലെ തന്നെ ബയോഹാസാഡ് വേസ്റ്റിനെ സൂചിപ്പിക്കുന്ന സിമ്പലാണിത് ബയോഹസാഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷ്യസ് വേസ്റ്റ് എന്നോ പത്തോളജിക്കൽ എന്നൊക്കെ പറയാം നമുക്കറിയാം ട്രീറ്റ്മെൻറ്റ് സെറ്റിംഗ്സിൽ നിന്ന് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ നിന്ന് അല്ലെങ്കിൽ ക്ലിനിക്കൽ സെറ്റിങ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളെയാണ് ബയോഹാസാഡ് വേസ്റ്റ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കഴിവുള്ള വേസ്റ്റുകൾ മെയിനായിട്ട് കണ്ടാമിനേറ്റഡ് നീഡിൽസൊക്കെ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള വേസ്റ്റുകളുടെ പ്രത്യേകത ഇതിന് സ്പെഷ്യൽ ഹാൻഡ്ലിങ്ങും ഡിസ്പോസലും ആവശ്യമാണ് സോ അങ്ങനെയുള്ള ബയോ വേസ്റ്റിനെ സൂചിപ്പിക്കുന്ന സിമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റും ഈ പറഞ്ഞതുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് തന്നെ വരുന്നതാണ് സൈറ്റോടോക്സിക് വേസ്റ്റ് മെറ്റീരിയൽ ബയോമെഡിക്കൽ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് സൈറ്റോ സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെയിനായിട്ട് സെല്ലുകളെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ സെല്ലുകൾക്ക് ഹാംഫുള്ളായിട്ടുള്ള വേസ്റ്റുകളാണ് മെയിനായിട്ട് സൈറ്റോടോക്സിക് ഡ്രഗ്സ് കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ് പോലെയുള്ള എക്സാമ്പിൾസാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഡ്രഗ്സുമായിട്ട് കണക്ട് ചെയ്ത് എല്ലാം അത് ഉപയോഗിക്കുന്ന സിറിഞ്ച് നീഡിൽ ഗ്ലൗസ് ഇതിനെല്ലാം നമുക്ക് സൈറ്റോടോക്സിക് വേസ്റ്റസ് ആയിട്ട് കൺസിഡർ ചെയ്യാം അങ്ങനെ സൈറ്റോടോക്സിക് വേസ്റ്റുകൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി

ഇത് ശരിക്കും പറഞ്ഞാൽ പേര് തന്നെ ഉണ്ട് റേഡിയേഷൻ അയണൈസിങ് റേഡിയേഷൻ്റെ എക്സ്പോഷറുള്ള സാഹചര്യങ്ങളിൽ അത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആയിക്കോട്ടെ അങ്ങനെയുള്ള ലൊക്കേഷൻസ് ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഉള്ള സാഹചര്യത്തിൽ റേഡിയേഷൻ്റെ എക്സ്പോഷറിൻ്റെ റിസ്ക് ഉള്ള സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു സിമ്പിളാണ് റേഡിയേഷൻ ഹസാഡും സിമ്പിൾ നെക്സ്റ്റ് റീസൈക്ലബിൾ വേസ്റ്റ് സിമ്പിൾ കൊടുത്തിരിക്കുന്ന പോലെ ഒരു മൂന്ന് ആരോ ഏകദേശം ഒരു ട്രയാങ്കിൾ ആകൃതിയില് ഷേപ്പിൽ വന്നിരിക്കുന്നതാണ് റീസൈക്ലബിൾ വേസ്റ്റ് സിമ്പിളായിട്ട് കാണിക്കുന്നത് അപ്പോൾ പേര് തന്നെ ഉണ്ട് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റില് റീസൈക്ലബിളായിട്ടുള്ള വേസ്റ്റ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീസൈക്ളബിൾ വേസ്റ്റ് സിമ്പിൾ ഉപയോഗിക്കുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ ഇത് ജനറലായിട്ട് നമുക്ക് പറയാം റീസൈക്കിൾ വേസ്റ്റ് സിമ്പിളിൻ്റെ സിമ്പിൾ ഇത് തന്നെയാണ് പിന്നെ സാധാരണയായിട്ട് നമുക്കറിയാം ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റിൽ റീസൈക്കിൾ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളുടെ അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ അളവ് വളരെ ലിമിറ്റഡ് ആണ് പ്രത്യേകിച്ച് നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പേപ്പർ കൊണ്ടും കാർഡ് ബോർഡ് കൊണ്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള വസ്തുക്കളാണെങ്കിൽ നമുക്ക് റീസൈക്ലിളബിൾ ആണ് ആണത് അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റും റീസൈക്കിൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള വേസ്റ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു ഇൻസ്ട്രമെൻ്റ് ആണ് ഓട്ടോസ്കോപ്പ് അല്ലെങ്കിൽ എന്നും പറയും നമുക്കറിയാം ഓട്ടോസ്കോപ്പ് എന്നുള്ള പേരിൽ തന്നെ ഓട്ടോ മീൻസ് ഇയർ എന്നാണ് ഇയർ എക്സാമിനേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് ഇയറിൻ്റെ വിശ്വലൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആണ് ഓട്ടോസ്കോപ്പ് പ്രധാനമായിട്ടും ഇയർ കനാൽ ഇയർ കനാലും ടിംബാനിക് മെംബ്രെയിനും വിഷ്വലൈസേഷൻ അതിൻ്റെ വിഷ്വലൈസേഷന് വേണ്ടിയിട്ടാണ് ഓട്ടോസ്കോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്തത് സെങ്സ്റ്റേക്കൺ ബ്ലാക്ക് മോർ ട്യൂബ് നമുക്കറിയാം ഇത് പ്രധാനമായിട്ട് ഈസോഫാജിൽ വേരിസസ് ബ്ലീഡിങ് ഈസൊഫാജിൽ വേരിസസിന് യൂസ് ചെയ്യുന്ന ഒരു എമർജൻസിയിൽ മാത്രം അവർക്ക് എമർജൻസിയിൽ അത്രയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് സെങ്സ്റ്റേക്കൺ ബ്ലാക്ക് മോർ ട്യൂബ് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് നമുക്കറിയാം ഈസൊഫാജിൽ വേരിസസ് ബ്ലീഡിങ് ഈസൊഫാജിൽ വേരിസസ് സിർവോസിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് പോട്ടൽ ഹൈപ്പർടെൻഷൻ ഉണ്ടാകുന്ന വഴി അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് സെൻസ്റ്റേക്ക് ടേക്കൺ ബ്ലാക്ക് മോർ ട്യൂബ് ഉപയോഗിക്കാം ഇത് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന പോലെ ഒരു പ്ലാസ്റ്റിക് ഫ്ലെക്സിബിൾ ട്യൂബാണ് അതിന് രണ്ട് ടിപ്പ് അല്ലെങ്കിൽ രണ്ട് ബലൂൺ ഉണ്ടാകും അതിൻ്റെ ടിപ്പില് ഒന്ന് ഒരു ഗ്യാസ്ട്രിക് ബലൂണും ഒന്ന് ഈസൊഫാജിൽ ബലൂണും അപ്പം നമ്മളത് ഉള്ളിൽ പ്ലേസ് ചെയ്തതിന് ശേഷം അതിനെ ഇൻഫ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇൻഫ്ലേറ്റ് ചെയ്ത് അത് വീർത്ത് വരുമ്പം ആ പൊട്ടിയ വെയിനിലോട്ട് ഈസൊഫാജിൽ വെയിനിൻ്റെ കാര്യമല്ല പറഞ്ഞു ആ പൊട്ടിയ വെയിനിലോട്ടൊരു പ്രഷർ കൊടുക്കും ഒരു കംപ്രഷൻ എഫക്റ്റ് ഉണ്ടാകും അതിൻ്റെ ഫലമായിട്ട് ബ്ലീഡിങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും ഓർത്തിരിക്കുക എപ്പോഴും അത് അങ്ങനെ കണക്ട് ചെയ്യുക സെങ് സ്റ്റേക്കൻ ബ്ലാക്ക് മോർ ട്യൂബ് ഉപയോഗിക്കുന്നത് ബ്ലീഡിങ് ഈസൊഫാജിൽ വേരിസസിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നെക്സ്റ്റ് ഇമേജ് എൻ ജി ട്യൂബ് നാസോ ഗ്യാസ്ട്രിക് ട്യൂബ് നാസോ ഗ്യാസ്ട്രിക് ട്യൂബ് നമുക്കറിയാം നമ്മൾ നോസ്ട്രിൽസിലൂടെ നോസ്ട്രിൽസിലൂടെ നോസിലൂടെ കിടത്തി സ്റ്റൊമക്കിലോട്ട് എത്തിക്കുന്ന ട്യൂബാണ് നാസോ ഗ്യാസ്ട്രിക് ട്യൂബ് എന്ന് പറയുന്നത് മേ അത് ഡിഫറെൻ്റ് സൈസസില് അവൈലബിളാണ് മെയിനായിട്ട് അതിൻ്റെ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ഫീഡിങ്ങിന് ഏറ്റവും പ്രധാനമായിട്ട് ഫീഡിങ്ങിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ആഹാരം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഫുഡ് മോത്തിലൂടെ ഓറലി എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് എൻ ജി ട്യൂബ് ഇടുന്നത് സ്പെഷ്യലി സർജറിക്കൊക്കെ ശേഷവും ഓക്കെ പിന്നെ അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട യൂസ് ഫീഡിങ് തന്നെ പിന്നെ ആസ്പിറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡീകംപ്രഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക എൻ ജി ട്യൂബ് ഉപയോഗിക്കാം പിന്നെ ലാവേജിന് വേണ്ടിയിട്ട് ഗ്യാസ്ട്രിക് ലാവേജ് അല്ലെങ്കിൽ സ്റ്റൊമക്ക് വാഷിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി പോയിസണിങ് പോലുള്ള കേസുകൾ അല്ലെങ്കിൽ മെഡിക്കേഷൻ ഓവർഡോസ് ആയി പോകുന്ന സാഹചര്യത്തിലൊക്കെ നമുക്ക് ലാവേജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റൊമക്ക് വാഷിന് വേണ്ടിയിട്ട് നമുക്ക് നാസോ ഗ്യാസ്ട്രിക് ട്യൂബ് യൂസ് ചെയ്യാം നെക്സ്റ്റ് ഇമേജ് ട്രക്യോസ്റ്റമി ട്യൂബാണ് നമുക്കറിയാം ട്രക്കിയോസ്റ്റമി ട്യൂബ് ഉപയോഗിക്കുന്നത് ട്രക്കിയോസ്റ്റമിക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു സർജിക്കൽ ഓപ്പണിംഗ് ഇടുന്നതാണ് ട്രക്കിയിലോട്ട് അല്ലേന്ന് വെച്ചാൽ ആൻറ്റീരിയർ വാൾ ഓഫ് ദി ട്രക്കിയലോട്ട് അപ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഓപ്പണിംഗ് ഇടുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഓപ്പണിംഗ് ഇടുന്നതിൻ്റെ കാരണം ഇത് മെയിനായിട്ട് നമ്മൾ റെസ്പിറേറ്ററി ഇൻസഫിഷ്യൻസി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം അതിൻ്റെ പർപ്പസ് ആയിട്ട് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ യൂസ് അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുന്നത് ഇൻഡിക്കേഷൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു എയർവേ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ പോസിറ്റീവ് പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പറയാനാണെങ്കിൽ ആസ്പിറേഷൻ്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ട്രക്കിയോയിലോട്ടുള്ള ആസ്പിറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ പറയാനാണെങ്കിൽ സെക്ഷൻ്റെ ആവശ്യമുണ്ടെങ്കിലും എസ്പെഷ്യലി ട്രക്കിയോ ബ്രോങ്കിൽ ട്രിയുടെ സെക്ഷൻ്റെ ആവശ്യമുണ്ടെങ്കിലും നമ്മൾ ട്രക്കിയോസ്റ്റൊമി ട്യൂബ് ഉപയോഗിക്കും നെക്സ്റ്റ് ഇമേജ് എൻഡോട്രക്കിയൽ ട്യൂബ് നമുക്കറിയാം എൻഡോട്രക്കിയൽ ട്യൂബ് ഉപയോഗിക്കുന്നത് എൻഡോട്രക്കൽ ഇൻട്യൂബേഷന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സിംപിളായിട്ട് പറഞ്ഞാൽ ഇൻട്യൂബേഷന് വേണ്ടിയിട്ടാണ് ട്യൂബ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫ്ലെക്സിബിൾ പ്ലാസ്റ്റിക് ട്യൂബാണ് നമ്മൾ ട്രക്കിയലോട്ട് പ്ലേസ് ചെയ്യും മെയിനായിട്ട് നമ്മൾ ഓപ്പൺ എയർവേ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട് ക്രിട്ടിക്കലി ക്രിറ്റിക്കലി ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനും അനസ്തറ്റൈസ്ഡ് പേഷ്യൻസിനും ഒക്കെയാണ് നമ്മൾ എൻഡോട്രിക്കൽ ട്യൂബ് അല്ലെങ്കിൽ ഇൻറ്റുബേഷൻ ചെയ്യുന്നത് മെയിനായിട്ടുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ലങ്സിൻ്റെ വെൻ്റിലേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക എസ്പെഷ്യലി മെക്കാനിക്കൽ വെൻറ്റിലേഷനിൽ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത് അസ്ഫിക്സിയേഷൻ്റെ പോസിബിലിറ്റി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എയർവേ ഒബ്സ്ട്രക്ഷൻ്റെ പോസിബിലിറ്റി പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ എൻഡോട്രിക്കൽ ഇൻറ്റ്യൂബേഷൻ ചെയ്യുന്നത് അപ്പം മനസ്സിലാക്കുക എൻഡോട്രിക്കൽ ഇൻറ്റ്യൂബേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എൻഡോട്രിക്കൽ ട്യൂബിൻ്റെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ഇമേജ് ഫോളീസ് കാത്തറ്റർ ഇൻഡോലിങ്ക് ക്യാത്തറ്റർ അപ്പം ഫോളീസ് കാത്തറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് യൂറിനറി റിട്ടൻഷനുള്ള കേസുകളിൽ എന്ന് വെച്ചാൽ ബി പി എച്ച് പോലെയുള്ള കേസുകളിലും പിന്നെ എന്തെങ്കിലും സർജറിക്കൊക്കെ ശേഷവും എസ്പെഷ്യലി ജനൈറ്റൽ സർജറീസൊക്കെ ശേഷമൊക്കെയാണ് നമ്മൾ ഫോളീസ് ക്യാത്തറ്റർ യൂസ് ചെയ്യുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ യൂറിൻ പോകാൻ ബുദ്ധിമുട്ടുള്ള കേസുകളിലാണ് നമ്മൾ ഫോളീസ് കാത്തറ്റർ ഇൻസേർട്ട് ചെയ്യുന്നത് അല്ലെ ഫോളീസ് ക്യാത്തറ്റർ യൂസ് ചെയ്യുന്നത് ഇത് ടു വേ ത്രീ വേ അങ്ങനെയുള്ള വെറൈറ്റികൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടു വേ ഫോളീസ് കെത്തേറ്ററാണ് പിന്നെ അതിൻ്റെ എന്താ പറയുക യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ചിട്ടും കുറേ ടൈപ്പ്സുകളുണ്ട് റബ്ബറുണ്ട് പ്ലാസ്റ്റിക് ടൈപ്പ് ഉണ്ട് സിലിക്കോൺ ടൈപ്പ് ഉണ്ട് പിന്നെ അതിൻ്റെ സൈസനുസരിച്ചിട്ടും ഡിഫറെൻ്റ് സൈസസിലും ആണ് പിന്നെ ഫോളിസ് കെത്തേറ്റർ നമുക്കറിയാം ഇത് യൂറിത്ര വഴിയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നിട്ട് എത്തിക്കും ബ്ലാഡറിൽ നിന്നത് യൂറിൻ ഡ്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് ടിപ്പിലൊരു ബലൂൺ ഉണ്ടാവും അപ്പം അതാണ് ഫോളീസ് കാത്തിറ്റർ നെക്സ്റ്റ് ഇമേജ് ആർട്രി ഫോർസെപ്സ് നമുക്കറിയാം പേര് തന്നെ ഉണ്ട് സൂചന ആർട്രി അല്ലേ അപ്പം ആർട്ടറി ഫോർസെപ്സ് പ്രധാനമായിട്ടും നമ്മൾ ഹീമോസ്റ്റാറ്റിക് ഫോർസെപ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ആർട്രി പോലെയുള്ള ബ്ലഡ് വസൽസ് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി ബ്ലഡ് വസൽസ് ലൈഗേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വസൽസ് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർട്രി ഫോർസെപ്സ് യൂസ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ വേറെ എന്താ പറയുന്നത് മെയിനായിട്ട് ടിഷ്യൂസ് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്യൂച്ചർ മെറ്റീരിയൽസ് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ആ ട്രീ ഫോർ സെപ്സ് യൂസ് ചെയ്യാറുണ്ട് നെക്സ്റ്റ് നീഡിൽ ഹോൾഡർ പേരിൽ തന്നെ ഉണ്ട് നീഡിൽ ഹോൾഡർ നീഡിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആണ് നമുക്കറിയാം എസ്പെഷ്യലി ഫ്യൂച്ചറിങ് സമയത്ത് നീഡിൽ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആണ് നീഡിൽ ഹോൾഡർ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക ഈ ഇമേജസ് എസ്പെഷ്യലി ഈ ഇൻസ്ട്രമെൻസിൻ്റെ ഒക്കെ തെറ്റാം നമുക്ക് ഓപ്ഷനിൽ വരുമ്പോഴത്തേക്ക് അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്യുക അതിൻ്റെ ഫീച്ചേഴ്സ് അതിൻ്റെ പ്രത്യേകതകളൊക്കെ നോക്കി വെച്ചിരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം തൊട്ട് മുമ്പ് പഠിച്ച ആർട്ടറി ഫോർ സ്റ്റെപ്സും ആയിട്ട് ഓപ്ഷനിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ തെറ്റിക്കാം സോ അതുകൊണ്ട് അത് കൃത്യമായിട്ട് അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി ഒബ്സർവ് ചെയ്ത് പഠിക്കുക നെക്സ്റ്റ് ഇമേജ് ചീറ്റിൽ ഫോർ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ വളരെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ചിറ്റിൽ ഫോർസെപ്സ് എസ്പെഷ്യലി ഡ്രസ്സിങ് സമയത്തൊക്കെ അപ്പം അതുതന്നെയാണ് അതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ സ്റ്റെറിലൈസ്ഡ് സ്റ്റെർലൈസ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രുമെൻസും പിന്നെ എന്താ പറയുക ഡ്രസ്സിങ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കണ്ടെയ്നേഴ്സിൽ നിന്ന് റിമൂവ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ചിറ്റിൽ ഫോർസെപ്സ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാത്ത സമയത്ത് നമുക്കറിയാം നമ്മളതൊരു കണ്ടെയ്നറിനകത്ത് എസ്പെഷ്യലി മെത്തിലിനേറ്റഡ് സ്പിരിറ്റ്സ് ഒഴിച്ചിട്ടുള്ള കണ്ടെയ്നറിനകത്താണ് നമ്മൾ ചീറ്റിൽ ഫോർസെപ്സ് ഇട്ട് വെച്ചിരിക്കേണ്ടത് നെക്സ്റ്റ് ഇൻസ്ട്രുമെൻ്റ് വൾസെല്ലം വൾസെല്ലം പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗൈനക്കോളജിക്കൽ ഓപ്പറേഷൻസിലാണ് ഗൈനക്കോളജിക്കൽ ഓപ്പറേഷൻസിൽ സെർവിക്സ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് വൾസെല്ലം ആലീസ് ഫോർ സെപ്സു ആയിട്ട് സാമ്യതയുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ലോങ്ങ് ആയിരിക്കും കുറച്ച് നീളം കൂടുതലായിരിക്കും അത് ശ്രദ്ധിച്ചോണം അപ്പം നമുക്ക് ലാസ്റ്റ് ഇമേജിലോട്ട് പോകാം റേഡിയൻറ്റ് വാമർ റേഡിയൻറ്റ് വാമർ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ന്യൂബോൺ ഇൻഫാൻസിൻ്റെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി പ്രീ ടൈം ബേബീസിൽ ജനിക്കുന്ന കുട്ടികളിൽ അവരുടെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ ഒരു ഇൻസുലേഷൻ ആണോ നമുക്കറിയാം ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയാൻ നമ്മുടെ ഒരു എന്താ പറയുന്ന ഹീറ്റ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികളിൽ ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് കുറവുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഹൈപ്പോതെർമി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും സോ ആ ഹീറ്റിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്താ പറയുക ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുക ഇൻഫാൻസിൽ ജനിക്കുന്ന കുട്ടികളിൽ റേഡിയൻറ്റ് വാമർ യൂസ് ചെയ്യുന്നത് പ്രീ ടൈം ബേബീസിന് ഇത് വളരെയധികം ഉണ്ടാകും കാരണം അവർക്ക് ഹൈപ്പോതെറമിക്കുള്ള സാധ്യത വളരെയധികം കൂടുതലായതുകൊണ്ട് തന്നെ